അപ്പോൾ നമ്മൾ ഗേറ്റ് 18-ലാണ് ഇനി പോകേണ്ടത്. ഇതിപ്പോൾ 10 to 38 ആണ്, അത്ര വലിയ ദൂരമില്ല. എന്തായാലും ന്യൂ ഇഷ്യൂ, തുർക്കി എയർപോർട്ട് വളം ചല്ല. തുർക്കി എയർപോർട്ടിൽ ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് കിലോമീറ്റർ കണക്കിന് നടക്കേണ്ടി വരും. ചിലപ്പോൾ ടെർമിനൽ എവിടെയാണ് കൊണ്ടിടുന്നതെന്ന് അറിയില്ല. ഒരു എൻഡിലിട്ട് മറ്റൊരു എൻഡിലേക്കാണ് പോകേണ്ടി വരുന്നതെങ്കിൽ ഞാൻ ചത്തത് തന്നെ, 1.5 മണിക്കൂറേ ഉള്ളൂ ആകെ. 1.5 മണിക്കൂറിനുള്ളിൽ അവിടെ നമ്മൾ എത്തുകയും വേണം ഗേറ്റിൽ. 1.5 മണിക്കൂറല്ല, ആകെ 1 മണിക്കൂറിനുള്ളിൽ എത്തണം. 1.5 മണിക്കൂർ മുമ്പ് ഗേറ്റ് അടക്കി. ഓ, ലോങ് ജേണി. സംഭവം ഇത് കുറേ ഉണ്ട് പോകാൻ കേട്ടോ. വെരി ലോങ് വേ ടു വോക്ക്. ലഗേജ് ഇല്ലാത്തതുകൊണ്ട് എത്ര സുഖമാന്ന് നോക്കിയാ. ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലഗേജ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കണം. ഇത് ഹാൻഡ് ക്യാരി മാത്രം ഉള്ളതുകൊണ്ട് വെരി ഈസി ആയിട്ട് എവിടെയും യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഏത് രാജ്യത്ത് ചെന്നിറങ്ങിയാലും പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യാം. ബട്ട് ഉള്ളിൽ എമിഗ്രേഷൻ മാത്രം കാത്തു നിന്നാൽ മതി. എമിഗ്രേഷൻ കഴിയാൻ നമ്മൾ ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ മണിക്കൂർ കണക്കിന് ചിലപ്പം ലഗേജ് കിട്ടാനും അതുപോലെ തന്നെ ഈ ലഗേജ് ഇടാനും വേണ്ടി നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ഇവിടെ ആ ഒരു സംഭവം എനിക്ക് ഉണ്ടായില്ല ഇതുവരെ. ഇപ്പോൾ വേറെ ബിൽഡിങ്ങിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇത് നമ്മൾ കയറിയ സ്ഥലം ജസ്റ്റ് ഷോറൂമാണ്. ഷോപ്പ് കിടക്കുന്നത് വേറെ സ്ഥലത്താണ്. ഇത് പറഞ്ഞതൊക്കെ ഇത് എൻട്രൻസ് മാത്രമായിരുന്നു നമ്മളിപ്പോൾ കയറിയത്. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ മൂഡ് ഓഫ് ആവും. ഇത് ഇത്രയും ചെറിയ എയർപോർട്ടോ പാരീസിലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഡിപ്പാർച്ചറിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് ഈ എയർപോർട്ട് വല്ലാത്തൊരു സംഭവമാണ്. ഇതൊരു നാഷണൽ ഹൈവേ തന്നെ ഇതിനുള്ളിൽ പണിഞ്ഞിട്ടിരിക്കുന്നത് അത്ര അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റ് ആ എയർപോർട്ട് പൊട്ടിപ്പോയി നിർത്തി ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ കയറിയ സ്ഥലത്താണ് എയർപോർട്ടിൽ ഈ ഫ്ലൈറ്റ് നിർത്തിയത്. അത് ശരിക്കും നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അറച്ചു. അയ്യ, പാരീസ് ഇത്രയും ചെറിയ എയർപോർട്ടോ, എന്ത് കണക്കിന് നമ്മൾ ആലോചിച്ചു. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴേ അറിയുള്ളൂ ഇത് സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഓ, ഇവിടെ വന്നിട്ട് വീണ്ടും മേളിലേക്ക് ഇറക്കണം. ഇത് ഈ കാണുന്നത് എയർപോർട്ട്, എയർപോർട്ട് ടെർമിനൽ 1 ആണ് കാണുന്നത്. അതിങ്ങനെയുണ്ട്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഇവിടേക്ക് വന്നത്. എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ആ ഭാഗത്തു നിന്നാണ് നടന്ന് ഇവിടേക്ക് എത്തിയത്. ഇനി നമ്മുടെ ഗേറ്റിലേക്ക് പോവാം. ഇവിടെ മൊത്തം ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ് കേട്ടോ. നമ്മുടെ ഫുള്ള് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. എൻ്റെ ഗേറ്റ് 18-ലാണ്. ഇപ്പോൾ അവിടേക്കാണ് പോകുന്നത്. മേക്കപ്പിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫുള്ളി മേക്കപ്പ് ഐറ്റം, സ്വർഗ ഐറ്റങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രമാത്രം ഇത്രമാത്രം ഇവിടുത്തെ ലേഡീസ് ഇത്രയും ചുമ ചുമ്മാ ഇരുന്നത് പോലെ ഇവർ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോഞ്ചിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. 11 മണി ആയുള്ളൂ. ശരിക്കും സമയമുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. ലോൺ ലോഞ്ച്. എന്താ ദുബായുടെ ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങുന്നത്? ഡെസ്റ്റിനേഷൻ ദുബായ്. അടിപൊളി ഫ്ലൈറ്റ്, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് ഇതൊന്ന് ഇറങ്ങുന്നത്. വാ, എന്തൊരു കളർ! ദേ,
അവിടെ ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അത് ഏത് കൺട്രിയിലാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു യുവ എയർ ഏത് കൺട്രിയിലാണെന്ന് മനസ്സിലാവില്ല. യുവ എയർ ആണ് കേട്ടോ. ഇത് വളരെ അടുത്ത് നിന്ന് എയർപോർട്ട് നല്ല രീതിയിൽ കാണാം. തൊട്ടടുത്ത് തന്നെ നമ്മുടെ സൗദി എയർലൈൻസ് അടപ്പുണ്ട് കേട്ടോ. സൗദി എയർലൈൻസ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഓ, ഇത് 380 800 എയർബസ് ഡബിൾ ഡക്കർ ആണ് കേട്ടോ. വെള്ളം താഴെ ഇങ്ങനെ ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുക. അവിടെ സൗദി എയർലൈൻസ് അടപ്പുണ്ട്. സൗദി എയർലൈൻസ് ബോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. തുർക്കിയിലെ ഇസ്താംബൂളിലേക്കാണ് ഞാൻ പാരീസിൽ നിന്ന് പോകുന്നത്. ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ് പാരീസിലെ. ഇപ്പോൾ ഞാൻ പാരീസ് എയർപോർട്ടിലാണുള്ളത്. ഇതേ നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിലുള്ളതാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇവിടെ വേറെയും പല ഫ്ലൈറ്റുകൾ നടക്കുന്നുണ്ട്. നേരത്തെ ദുബായിയുടെ ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ദുബായിയുടെ ഡബിൾ ഡക്കർ ഫ്ലൈറ്റ് ആയിരുന്നു എയർബസ് 380. അപ്പോൾ ഇനി നമുക്ക് ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബോർഡിങ്ങിന് പോകാം കേട്ടോ. ബോർഡിംഗ് സമയമായി. 2:10 ഇവിടുന്ന് ഫ്ലൈറ്റ്. പാരീസ് യാത്രയൊക്കെ വളരെ സുഖകരമായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ പാരീസിൽ വന്നിട്ട് എനിക്ക് കാലിന് ചെറിയ പ്രശ്നം പറ്റി. അത് കാരണം നടക്കാൻ പറ്റുന്നില്ല, കൂടുതൽ സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. കാല് ശരിക്കും പണിയുന്നു കേട്ടോ, നടക്കാൻ പറ്റുന്നില്ല. കാലിൻ്റെ പാദത്തിന് വിരലിലൊക്കെ ഭയങ്കര വേദന. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. നടന്നിട്ടായിരിക്കും കൂടുതലും കാല് എൻ്റെ വിരൽ പൊട്ടുകയൊക്കെ ചെയ്തു. അതുപോലെ പാദത്തിന് നീരുമുണ്ട്. നടക്കാൻ വയ്യ. ഇന്നലെ ഞാൻ 20 കിലോമീറ്ററോളം നടന്നു. അവിടെ ഇവിടെ കാണാൻ പോയി. അങ്ങനെ അങ്ങനെ 20 കിലോമീറ്റർ ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ചില്ലറ കിലോമീറ്റർ അല്ല 20 കിലോമീറ്റർ. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ജനങ്ങൾ മൊത്തം ഫ്ലൈറ്റിൽ കയറാനുള്ളത്. ഇതൊന്നുമല്ല, പകുതി കൂടുതൽ കയറി കഴിഞ്ഞത്. ഇപ്പം ഞാനും അവരോടൊപ്പം കയറാൻ പോവാണ്. ഞാനാണ് എനിക്ക് ഈ ലൈനിൽ ലാസ്റ്റിലുള്ളത്. ഇതുപോലെ അവിടെ ഇരുന്നു ലാപ്ടോപ്പ് ഉപയോഗിച്ചു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് അവിടെ ഇരിക്കാൻ പറ്റി. മറ്റുള്ള എയർപോർട്ടിലെ പോലെ ടേബിളൊന്നും ഒരു അടിപൊളി ടേബിളുണ്ട്, നല്ല ചെയറുണ്ട്, പിന്നെ സി ടൈപ്പ് കേബിളൊക്കെ ഉണ്ട് ഐഫോണിൻ്റെ. മറ്റുള്ള സ്ഥലത്തൊന്നും സി ടൈപ്പ് കേബിളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ പോലും USB കേബിൾ ഇല്ലാത്ത സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എൻ്റെ പോലും എന്തൊരു അപ്ലോഡ് സ്പീഡാണെന്നറിയോ, ഭയങ്കര സ്പീഡാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ അപ്ലോഡിങ് ഭയങ്കര ലേറ്റാവും. എനിക്ക് തോന്നുന്നത് നല്ല സമയമെടുക്കും എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ എടുക്കും ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ആവുക. വെറും 2 മിനിറ്റ്സ് കൊണ്ട് അപ്ലോഡായി. സോ ഇൻ്റർനെറ്റ് പോസിറ്റീവ് വെളിയിൽ ഭയങ്കര ഒരു രക്ഷയില്ലാതെ ഇൻ്റർനെറ്റിൻ്റെ പാസ്വേഡ് തീ പിടിക്കുന്നത് പോലെയാണ്. പെട്രോൾ തീ പിടിച്ചാണ് ഇൻ്റർനെറ്റിൻ്റെ പൈസ ഇങ്ങനെ പോകുക. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ തുർക്കി എയർപോർട്ടിലെ പോലെ അല്ല കേട്ടോ. അവിടെ 1 മണിക്കൂറേ ഒരു പാസഞ്ചറിന് ഇൻ്റർനെറ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങാം. ഇവിടെ പിന്നെ അങ്ങനെയൊരു പ്രശ്നമില്ല, അൺലിമിറ്റഡാണ്. ഏത് എത്ര ഫോൺ ഉണ്ടെങ്കിലും എത്ര ലാപ്ടോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് കിട്ടും. അതിനകത്ത് വേറെ ഒന്നും വേണ്ട. ഇതിലൊരു ടൈംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് കൊടുക്കുക. പുതിയൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ഇമെയിൽ ഇട്ട് കൊടുക്കുക. വൺസ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഈ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വേണ്ടേ വേണ്ട. അത്രയും ഇതുണ്ട് ഇവിടെ. വെളിയിൽ ഇൻ്റർനെറ്റിന് ഭയങ്കര കോസ്റ്റ്. പക്ഷേ എയർപോർട്ടിൽ വെള്ളം മാതിരി. അതുപോലെ നോക്കിയ ഇതേ ഇവിടെ ഈ കാണുന്ന വെള്ളം, ഇത് ഈ ഹോട്ടലിൽ കാണുന്ന ഡിവൈൻ്റെ വെള്ളം. ഇവിടെ 2 വെള്ളത്തിന് 4 യൂറോ 60 അല്ലാതെ ഉള്ളു, 60 പെൻസേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു വെള്ളം വാങ്ങിച്ചത് ഇതേ വെള്ളം, ഇവൻ്റെ വെള്ളം. അവന്മാരെൻ്റെ 6 യൂറോ വാങ്ങിച്ചു, 6 യൂറോയിൻ ടാക്സും വന്നു. അത് ഇത് നോക്കി എയർപോർട്ടിനകത്താണ് 2,4,490, അതായത് 5 യൂറോയ്ക്ക് അകത്തേ ഉള്ളൂ 2 വെള്ളത്തിന്. ഇന്നലെ എൻ്റെ കയ്യിൽ നിന്നാണ് ആ തെണ്ടി ഒരു വെള്ളത്തിന് 6 യൂറോ വാങ്ങിച്ചു, 6 യൂറോയിൻ ടാക്സ്. ഞാൻ അവനോട് ചോദിച്ചു വെള്ളം ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഇവിടെ, അതും ഇന്ത്യക്കാരനായിരുന്നു. അതെ ചോദിക്കേ, ഇന്ത്യക്കാരനാണെന്ന് അത്രയും പൈസ വാങ്ങിയത്? ആൾക്കാർ കയറുന്നേ ഉള്ളൂ. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയും നമ്മൾ സ്കാൻ ചെയ്യണം കേട്ടോ.
എന്ത് സ്കാൻ ചെയ്യണം? ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇനി സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. എന്തോ ഇവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബോർഡിംഗ് പാസ് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആരാണോ എന്നറിയില്ല. ഇവിടെ ഒരാൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അയാൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. ഇവിടെ ഈ കറുപ്പന്മാരാണ് കൂടുതലായിട്ട്, കറുത്ത ആൾക്കാരാണ്. ഇവിടുത്തെ ഒറിജിനലി ആൾക്കാരാണ്. അതവിടെ സെറ്റിലായ ആൾക്കാരാണോ എന്തെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഇതേ ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് നടത്തുകയാണ്. ഇവിടെ തന്നെ സ്കാൻ ചെയ്യണം കേട്ടോ. ഇവിടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് നമുക്ക് അകത്തേക്ക് പോവാം. ഇതേ ഗേറ്റ് തുറന്നു അകത്തേക്ക് പോവാണ് ഇവിടെ. പക്ഷേ ഇവിടെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ഗേറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എയറോ ബ്രിഡ്ജിൽ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ. നല്ല ക്ലിയർ വിഷൻ, നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ഇവിടെ. പുറത്ത് തണുപ്പുണ്ട്. നമ്മൾ എയറോ ബ്രിഡ്ജിന് അകത്തായതുകൊണ്ട് ഇത്രയേ ഇതായിട്ട് തോന്നുന്നു. ഇവിടുത്തെ ഇവിടെ ഒരു തായ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് പോകുന്നു. തായ് എയർവേസ് നല്ല ഫ്ലൈറ്റാണ്. തായ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് നല്ല സെറ്റപ്പാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിക്ക് തായ് ഇംലാൻഡ് പോയപ്പോൾ തായ് എയർവേസിലാണ് പോയത്. ഫ്ലൈറ്റ് ഇറങ്ങിയത് നമ്മൾ ആരും അറിഞ്ഞില്ല. അവ സ്മൂത്ത് ലാൻഡിങ്, സ്മൂത്ത് ലാൻഡിങ്, അടിപൊളി ലാൻഡിങ്. നല്ല ഫുഡും നല്ല സർവീസാണ് അതിനകത്ത്. എന്നാലും നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാം, നടക്കാൻ പോവാണ്. നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റിലേക്ക് പോവാണ്. ഭയങ്കര ചെക്കിങ് കേട്ടോ സി, അത് ഇത് ചപ്പ് ചവറെന്ന് പറയുന്നത് ഭയങ്കര ചെക്കിങ്. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ എൻ്റെ ബാഗിനകത്ത് ഒരു ക്രീം ഉണ്ടായിരുന്നു. ക്രീം പക്ഷേ അത് കഴിഞ്ഞിരുന്നു, മുഖത്തിടുന്ന ക്രീം. ആ ക്രീം അവരെടുത്തിട്ട് ഒരല്പം മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിന് എനിക്ക് എൻ്റെ ഫേസിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല. അത് പറഞ്ഞ് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറി ഇപ്പോഴും നമ്മുടെ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് ചിറകിൻ്റെ അടുത്തായിരിക്കും കേട്ടോ. ഇപ്പോഴും അതുപോലെയാണ്. 19-25 നമ്മുടെ സീറ്റ്. എരിബിക് എയർപോർട്ടാണ് കേട്ടോ. അങ്ങോട്ട് പാടം പോലെയുണ്ട്. നല്ല ദൂരെ കാണുന്നതെല്ലാം പാടം പോലെ കാണാം. നോക്കിക്കേ ആ ഭാഗം കണ്ടോ, അതെല്ലാം പാടം പോലെ നല്ല പച്ചപ്പ്. എനിവേ ഇനി യാത്ര തുടങ്ങിയാൽ മതി. സീറ്റൊക്കെ